ഹായ് ഗൈസ്, ഇതിലേടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ആലപ്പുഴയിലെ മറ്റൊരു കിടിലൻ സൈറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ അവസാനമായിട്ട് ഞങ്ങൾ ഇതിലേക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പരീക്ഷ വിജയിച്ചൊരു സൂര്യകാന്തി പാടമായിരുന്നു, നമ്മുടെ കഞ്ഞിക്കുഴിയിലായിരുന്നത്. അടുത്തതായിട്ട് മറ്റൊരു സൂര്യകാന്തി പാടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളിതാ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കെവിഎം ഹോസ്പിറ്റലിൻ്റെ വടക്കേ സൈഡിലായിട്ട് മരുത്തോർവട്ടം പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ സൂര്യകാന്തി പാടം നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ തന്നെ സൂര്യകാന്തി പാടം കൂടാതെ കുറേ പൂക്കളൊക്കെ വന്ന് കയറി വരുന്ന സൈഡിലേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആദ്യം വന്ന സ്ഥലത്തിലേക്ക് പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. നമ്മളിത് സൂര്യകാന്തി പാടത്തിലോട്ട് കയറുവാണ്. ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ടിക്കറ്റുമായിട്ട് രണ്ട് പിള്ളേരിരിപ്പുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് പാസ്. അപ്പം നമ്മളിതേ സൂര്യകാന്തി പാടത്തിലെത്തി, ഒത്ത നടുക്ക് നിൽക്കുകയാണ്. അന്ന് നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ നല്ല വെയിലായിരുന്നു. ഇവിടെ നല്ല തണലുള്ള രവിയാണ്. ഈവനിങ് സമയത്തൊക്കെ ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാനും കുട്ടികൾക്കാണേലും കണ്ട് കുറേ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ്. കഴിഞ്ഞ തവണ മിസ്സായ എല്ലാവരും ഈ സൂര്യകാന്തി പാടത്തിൽ ഇത്തവണ വന്ന് കാണണം. കഴിഞ്ഞ തവണത്തെ സൂര്യകാന്തി പാടത്തിൻ്റെ ആ വീഡിയോയ്ക്ക് നമുക്ക് ഒത്തിരി വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ഈ സൂര്യകാന്തി പാടത്തിൻ്റെ വീഡിയോയ്ക്കും ഒത്തിരി വ്യൂസ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും കുറച്ച് പൂക്കളും കൂടെയൊക്കെ വിരിയാനുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്കും കൂടെ ഇത് ഇങ്ങനെ തന്നെ കാണും. നമ്മൾ വന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എല്ലാവരും സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വൈകുന്നേര സമയത്ത് വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, പൂക്കൾക്കെല്ലാം കുറച്ച് വാട്ടമുണ്ട്. അത് ഈ പൂവിൻ്റെ പാകം എത്തിയത് കൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും സൂര്യനെ കണ്ടു കഴിക്കുമ്പോഴത്തേക്ക് റെഡി ആകുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് മരുത്തോർവട്ടം പള്ളിയുടെ അടുത്താണ്. സെൻറ്റ് സെബാസ്റ്റിൻ ചർച്ചിൻ്റെ പുറകിലായിട്ടാണ്. ഈ കുഴിയിലെ സൂര്യകാന്തി പാടത്തിൻ്റെ ഉടമയായ എസ് പി സുജിത്ത് തന്നെയാണ് ഇവിടുത്തെ ഈ സെൻറ്റ് സെബാസ്റ്റിൻ ചർച്ചിലെ വികാരിയച്ചിനടുത്തും ഇങ്ങനൊരു ആശയം ഉന്നയിച്ചത്. അങ്ങനെയാണ് ഇത്ര മനോഹരമായി ഇവിടെ സൂര്യകാന്തി പാടം ഉയർന്നിരിക്കുന്നത്. ഫോഗേഴ്സിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു ഏരിയയാണ്. കഴിഞ്ഞ മറ്റേ കഞ്ഞിക്കുഴിയിലെ സൂര്യകാന്തി പാടം പോലെ അത്രയും വെയിലൊന്നും ഇല്ല. ഒരു വൈകുന്നേര സമയത്ത് വന്നാൽ നല്ല തണലത്ത് നിന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലോട്ട് വരുന്ന ആ റോഡ് സൈഡിൽ തന്നെയാണ്. ആലപ്പുഴക്കാരല്ലെങ്കിൽ തന്നെ ഇതിലെ വഴി പാസ് ചെയ്യുന്ന എല്ലാവരും ഈ സൂര്യകാന്തി പാടം ഒന്ന് വന്ന് കണ്ടു നോക്കണം. വൈകുന്നേരം 9 മണി, രാത്രി 9 മണി വരെയൊക്കെ ഈ പാസ് ഉണ്ടാവും. ലൈറ്റൊക്കെ അവിടെ സജ്ജമായിട്ടുണ്ട് അതിനായിട്ട്. നമ്മുടെ ക്യാമറ വുമൺ.
ഇന്നത്തെ സൂര്യകാന്തി പാടത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം.